ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ബാലി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു ഹൈവേ സൈഡിലാണ്. ഞാനൊരു സോളോ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഫ്രം ബാംഗ്ലൂർ ടു ഗോവ കണക്റ്റിംഗ് ഹംപി. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ ഡെസ്റ്റിനേഷൻ ഹംപിയാണ്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 370 kilometers ഉണ്ട് ഹംപിയിലോട്ടേക്ക്. യാ, അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പം ഹൈവേ സൈഡിലാണുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടി. ഞാൻ എൻ്റെ റോയൽ എൻഫീൽഡ് തണ്ടർബേർഡാണ് എടുത്ത്, സർവീസൊക്കെ ചെയ്ത്. ഇത് 2019 മോഡൽ തണ്ടർബേർഡാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, അതായത് ട്രിപ്പ്, ഞാൻ ട്രിപ്പിലിട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 251 kilometers ആയി. യാ, അപ്പോൾ ഓൺ ദ വേ ആണ്. പിന്നെ ഫോൺ ഇവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹെൽമെറ്റിൽ ഞാൻ ഗോപ്രോൻ്റെ ക്ലാമ്പ് വെച്ച്, പിന്നെ ഗോപ്രോൻ്റെ കുറച്ച് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ട് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യേണ്ട, അതൊക്കെ വെച്ച് കുറച്ച് നല്ല അടിപൊളി വിഷ്വൽസ് എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേ കണക്റ്റഡ്. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് പോകും. ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു 1 week സോളോ റൈഡാണ്. മേ ബി ഫ്രം ഗോവ അത് എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ ഞാനിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഹംപിയിൽ ഒരു എന്താ പറയുക, ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ്. ബേസിക്കലി അത് ഒരു ലേക്ക് സൈഡാണ്. ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട് കാണും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ഞാനിപ്പം നമ്മൾ ഗോപ്രോൻ്റെ സൂപ്പർ വ്യൂവിൽ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? നല്ല ഏരിയൽ വ്യൂ ഇല്ലേ? പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ലെഫ്റ്റിലും റൈറ്റിലും കുറേ വിൻമിൽസ് ഉണ്ട്, അത് കാണിക്കേണ്ടിട്ടാണ് ആക്ച്വലി ഇത് എടുത്തത്. പക്ഷെ എങ്കിൽ അത്ര ഫോക്കസ് ആയിട്ടില്ല. വിൽ സീ ഇറ്റ് നെക്സ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം അല്ലേ, ലെറ്റ്സ് ട്രൈ. ഇത് ക്ലിയർ ആകത്തോടെ നിങ്ങൾക്ക് ഒന്ന് ക്ലോസപ്പിൽ കാണിക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി വ്യൂ അല്ലേ? ഇത് ഫുൾ വിൻമിൽസ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ പ്രോപ്പർട്ടിയിലെത്തി. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ഗോവയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഗോവയിലേക്ക് ഇവിടെ നിന്നൊരു 390 kilometers ഉണ്ട്. യാ, അപ്പോൾ കുറച്ച് പൊലച്ച ഇറങ്ങിയാൽ ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്ക് പിടിക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് കണ്ട നടു കൂടി ഒരു റിവർ ഇങ്ങനെ പോകുന്നുണ്ട്, ചുറ്റും കാടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഹംപി സ്റ്റൈൽ കുറേ കോട്ടേജസ് ഉണ്ട്. പിന്നെ കുറേ ഫ്രണ്ടിൽ ടെൻറ്റും കഫേസും ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. നല്ല വൈബല്ലേ ഹംപി. ഞാൻ കണ്ടെടുത്തോളെന്ന് വെച്ചാൽ ഫുള്ള് പാറേൻ്റെ പാറക്കല്ലിൻ്റെ മലകളാണ്. അതായത് കല്ലുമല എന്നൊക്കെ പറയില്ല, തെറ്റിരിക്കണ്ട, തല്ലുമല അല്ല, കല്ലുമല എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇവിടുത്തെ വ്യൂ ഉണ്ടോ? ഞാൻ കുറച്ച് ക്ലോസപ്പിലിട്ട്. അങ്ങ് ദൂരെ കുറെ കല്ലൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കുന്നു. അങ്ങാണ് അവർ നമ്മുടെ സ്പോട്ട്. തിരിച്ചു വ്യൂ കണ്ട്, ഇവിടുത്തെ പൊളി വ്യൂ അല്ലേ? ഇതാണ് ഇവിടുത്തെ ഒരു വൈബ്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രോപ്പർട്ടി എന്ന് വെച്ചാലൊരു കമ്മ്യൂണിറ്റി പോലെ, അതായത് ക്യാമ്പിംഗ് സൈറ്റാണ്. ഇവിടെ കണ്ട കുറേ മലകൾ ഫുൾ കല്ലുകളാണ്, എല്ലാം കല്ലിൻ്റെ മലകളാണ്. ഇങ്ങനെ പോകുന്നതാണെങ്കിൽ കുറച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങാല്ലേ? ഇറങ്ങി നോക്ക എന്താ അവസ്ഥ. ഇവിടെ ഫുൾ കുപ്പി കഷ്ണങ്ങളാണ്. കണ്ട ഫുൾ വലിയ വലിയ പാറക്കല്ലുകൾ. ബേസിക്കലി ഹംപി എന്ന് പറഞ്ഞ ഒരു ഹെറിറ്റേജ് സെൻ്ററാണ്. അതായത്
ഇതുമാതിരി കല്ലുകൊണ്ടുള്ള ഫുൾ കൊത്തുപണികളും പിന്നെ പണ്ടത്തെ രീതിയിലുള്ള കൃഷിസ്ഥലങ്ങളും അതുപോലത്തെ കുറേ വൈബാണ് ഹംപിയിൽ. കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കാം, ഒരുപാട് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെയൊക്കെ കുപ്പി പൊട്ടിച്ചിട്ട് എന്താ രസമുണ്ട്. വൈബല്ലേ, റിവർ കണ്ടോ, എന്തൊക്കെയോ പക്ഷികളും വെള്ളച്ചാട്ടവും എന്തൊക്കെയോ ഉണ്ട്. കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം എന്തുണ്ടോ. അടിപൊളി വ്യൂ അല്ലേ, വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടോ എൻ്റെ ഒരു വേറെ തന്നെ ഒരു വൈബാണ് ഇവിടെ. ഇതെന്നെ ഗാഡി എന്നൊരു ഡോഗാ, ഞാൻ എവിടെ നടക്കുമ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. പറഞ്ഞൊന്നുമില്ല, പറഞ്ഞുകൊണ്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി. അപ്പം നാളെ പോലെ കറങ്ങണം പോയാലോട്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങ് കണ്ട മറ മല കണ്ട പാറേൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ബാക്കി നമുക്ക് നാളെ ഗോവയിൽ എത്തിയിട്ട് കാണാം. ഓക്കെ.